ആ പിന്നെ മിസ്രൈമിലേക്ക് പോയിട്ടുള്ള യാക്കോബിന്റെ മക്കളും യാക്കോബും പിന്നെ യാക്കോബിന്റെ പേരക്കുട്ടികളൊക്കെ തന്നെ ഈ യബാം ചെയ്യണ മമ്മിഫിക്കേഷൻ ചെയ്യണ അവിടുത്തെ മമ്മിഫിക്കേഷൻ ചെയ്യണ പിന്നെ ഇത് അവര് കറക്റ്റായിട്ട് കണ്ട ആളുകളാണ്. അപ്പൊ പിന്നെ യാക്കോബും യോസേഫും മരണപ്പെട്ടപ്പോ അവരിൽ പ്രധാനിയാണല്ലോ. അപ്പൊ പിന്നെ മാത്രല്ല, അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ യബാം ചെയ്യായിരുന്നു അവർക്ക്. അവർക്ക് ഈ ക്ഷമിക്കണം, ഈ പിന്നെ യബാം ചെയ്യല്ല, മമ്മി ആ മമ്മിഫിക്കേഷൻ ഏതാണ്ട് അതന്നെ. അപ്പോ ഇങ്ങനെ ഒരു രീതി അവർക്ക് ചെയ്യാമായിരുന്നു. യാക്കോബിനെയും യോസേഫിനെയും ഇതേപോലെ തന്നെ ആ പിന്നെ ഈജിപ്തുകാര് ശവം, അതായത് ദീർഘകാലം സൂക്ഷിക്കണ മാതിരി സൂക്ഷിക്കാനുള്ള ആ സൂത്രം അവിടുന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് യാക്കോബിനെയും യോസഫിനെയും തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ഒരു പരിപാടി അവിടെ ചെയ്യുന്നില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ പറയണത്, എന്താ ഈ 100 റാത്തല് കൊണ്ട് യേശുവിനെ പിന്നെ എങ്ങനെ അടക്കി എന്നൊക്കെ പറയണത്. മാത്രല്ല, മറ്റു 3 സുവിശേഷത്തിലും പറയണത് സുഗന്ധവർഗം വർഗം എടുത്തിട്ട് അവരെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ, പിന്നെ 3-ാം എണ്ണത്തിലല്ല 2-ാം എണ്ണത്തില് അവിടേക്ക് പിന്നെ പോയി എന്നാ പറയണത് സുഗന്ധവർഗം പൂശാന്. എന്നാലും യോഹന്നാനിലത് കാണുന്നില്ല, അങ്ങനെ ഒരു സംഭവം തന്നെയല്ല. അവര് പിന്നെ കല്ലറ കാണാൻ വേണ്ടി മാത്രമൊന്ന് സാധാരണ മറ്റേ ഒരു മറവ് ചെയ്താൽ ഒരു കല്ലറ കാണാൻ വെറുതെ സന്ദർശിക്കാൻ പോവുമല്ലോ, അങ്ങനെ പോയി എന്നാണ് പറയണത്. യഹൂദന്മാര് ആരെങ്കിലും 3-ാം ദിവസം ശവക്കല്ലറ മാന്തിയിട്ട് ഈ പറഞ്ഞ അത്രയും സുഗന്ധദ്രവ്യങ്ങൾ പൂശാറുണ്ടോ? 3-ാമത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലും ചടങ്ങ് വല്ലതും ഉണ്ടോ? അത് പിന്നെ അവർക്കൊരു ചടങ്ങുണ്ട്, അതില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന് എങ്ങനെയെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഈ കല്ലറയുടെ രൂപത്തെ ഇങ്ങനെയല്ല. ഇപ്പൊ ഈ പറയുന്ന ഇതിലൊക്കെ ഈ ഇതിൻ്റെ ഒരു മറ്റേ യേശുവിനെ അടക്കിയ കല്ലറ എന്നൊക്കെ പറയുന്ന ആ പിന്നെ കാണിക്കുന്ന ഒരു കല്ലറ ഉണ്ട്, അത് മോഡലല്ല. അതായത് അടിയില് ഒരു 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 ഈ കല്ലറ മറ്റേ ഒരു ഒരു ദ്വാരം ഉണ്ടാവും. ഈ ദ്വാരത്തിന്റെ അവിടെയാണ്, ചെറിയൊരു ദ്വാരമാണ്, അതായത് ഒരാൾക്ക് ഉള്ളിൽ കടക്കാൻ കഴിയില്ല, അതില് കയ്യെത്തിച്ചിട്ട് പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു കല്ലറ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അവര് എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ ബോഡിയിൽ ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം ഞാൻ ചോദിച്ചതല്ല. ഒരു ശവം അടക്കി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ശവത്തിന് ഈ പറഞ്ഞ സുഗന്ധദ്രവ്യങ്ങൾ പൂശാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഇന്ന് മരിച്ചു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ പിന്നെ ഇത് ഇത്തരത്തിലുള്ള സുഗന്ധദ്രവ്യം പൂശാറുണ്ടോ? കേരളത്തിൽ തന്നെ യഹൂദന്മാരുടെ ഒരു കല്ലറ മറ്റേ ഇവിടെ ഉണ്ട്, എവിടെ അറിയോ? പിന്നെ നിലമ്പൂര്, നിലമ്പൂർ ഭാഗത്ത് യഹൂദന്മാരുടെ കല്ലറ ഉണ്ട്. അപ്പൊ ആ കല്ലറയില് അത് 100 ആണ്ടുകൾ പഴക്കമുള്ള കല്ലറകളാ, ആ കല്ലറ കാണിച്ചിരുന്നു. ആ കല്ലറയിലാണ് ഞാൻ ഈ പറഞ്ഞ മോഡൽ ഉള്ളത്, ഒരു റൗണ്ടില് പിന്നെ ഒരു ഒരു ഹോൾ ഇട്ടിട്ട്. അത് എത്രാമത്തെ ദിവസം എനിക്കറിയില്ല കേട്ടോ, ആ മറവ് ചെയ്തതിന് ശേഷം പിന്നെ ആ ബോഡി പിന്നെ അവര് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിലമ്പൂര്. പിന്നെ ഷാ കണ്ടുക്കുണോ അത്? ആ ഞാന് അതുപോലുള്ള ഒരു ഹോള് നമ്മളെ എന്റെ വീടിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 2 അടിന്റെ 2 അടി 1.5 അടി റൗണ്ട് ഉണ്ടാവും. ആ പറഞ്ഞത് പറയാൻ പറ്റില്ല. ഒരു ആൾക്ക് ഏകദേശം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി നിക്കാൻ കഴിയില്ല, അത് നിർത്താം. പക്ഷെ അത് ഇതാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് കുറെ പഴി ഉണ്ട് ഷമോളെന്നല്ല ഹോള്, ഞാൻ ഈ പിന്നെ ഇവര് സൈഡിലാണ്, അതായത് മോളെന്നല്ല ഇറങ്ങണത്, സൈഡ് ഉണ്ടല്ലോ.
ഇതിന്റെ ഒരു ഒരു ചെരിച്ചിട്ട് സ്ലോപ്പാക്കിയിട്ട് ഒരു ഒരു റൗണ്ടിൽ ഒരു 1.5 അടി ഏകദേശം ഒരാൾക്കൊക്കെ ഇറങ്ങി പോവാ ഇറങ്ങിയങ്ങോട്ട് നിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഹോള് കണ്ടിട്ടുണ്ട്. ഇതാവണമില്ല, ഇത് ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. യഹൂദന്മാരൊന്നും അത് വേറെ കാര്യം. മൂന്ന് ദിവസം കഴിഞ്ഞാല് ശവശരീരം സ്മെല്ലടിക്കോ മരിച്ചു കഴിഞ്ഞാല്? അതായത് വയറ് വീർക്കൂലെ? അല്ല, അത് നാറ്റം സ്മെല്ലടിക്കും. സ്മെല്ലടിക്കാതെ അല്ല, സ്മെല്ല് പിന്നെ അടിക്കുമല്ലോ. മാത്രല്ല, ഇതിലുള്ള സംഭവം എന്താ വെച്ചാല്, ഇപ്പോ ഈ 100 റാത്തല് കൊണ്ട് പൂശേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാല്, മൂന്നാം നാള് ഉയർത്തെഴുന്നേൽക്കുന്ന ആളാണ്. മാത്രല്ല, ചീഞ്ഞു പോകൂലെന്നും ഉള്ള ഉറപ്പുണ്ട്. പിന്നെ ഇതിനെ ഈ ഈ പണിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? മൂന്നാം നാള് മൂപ്പര് ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ പിന്നെ അത് പിന്നെ മമ്മിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യം എന്താ? അതവർക്കറിയാലോ, മൂന്നാം നാള് ഉയർത്തെഴുന്നേൽക്കുന്ന ആൾക്ക് പിന്നെ അത് ചെയ്യണ്ടല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, യഹൂദന്മാരുടെ ആചാരപ്രകാരം ഇങ്ങനെ ചെയ്തു എന്നാ. യഹൂദന്മാർക്ക് എങ്ങനെയാ അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ എന്റെ ലാസറിനെ അടക്കണ പിന്നെ അടക്കി കഴിഞ്ഞിട്ട് യേശു ഉയർത്താൻ പോകുമ്പോ അവിടെ ലാസറിന്റെ സഹോദരി പറയണ മാർത്ത, അവനെ അടക്കി കഴിഞ്ഞിട്ട് കിന്നക്ക് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പൊ യേശുവിനെ അടക്കി പോയിന്റ് അതാണ്. കാരണം ഏകദേശം നേരത്തോട് നേരം കഴിഞ്ഞാൽ തന്നെ വയറൊക്കെ തീർക്കാൻ തുടങ്ങൂലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ മാത്രല്ല, ആവി തട്ടി, അതായത് അപ്പൊ ഈ മൂന്നാമത്തെ ദിവസം, അതായത് മൂന്നാം നാൾ, മൂന്നാമത്തെ ദിവസമാണ് അത് പൂശാൻ പോകുന്നത്. അപ്പൊ അതാണ് ഞാൻ ചിന്തിച്ചത്, അതിപ്പോ എന്തായിരിക്കും മൂന്നാമത്തെ ദിവസം? പിന്നെ ഏകദേശം ഒരു ആ മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ നല്ല ഒരു മൃഗമായാലും ശരി, അത് പിന്നെ അതിന് ജീവൻ പോയാൽ അതിന്റെ വയറ് വീർക്കുന്നതൊക്കെ കാണാറുണ്ട്. മനുഷ്യന്റെ ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ല, ഈ പൂച്ച നായ്ക്കളൊക്കെ കത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വയറൊക്കെ ചീർത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. മനുഷ്യന്റെ നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ മൂന്നാം ദിവസം ഈ സ്മെല്ലടിക്കുന്ന ഒരു മൃതദേഹത്തിന്റെ അടുത്തേക്ക് എന്തിനാണ് ഇവരിത് കൊണ്ടുപോയതാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പോ ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ വായി ആയിരിക്കും ഈ ശവക്കല്ലറ. അപ്പൊ ഇന്നൊക്കെ ഇപ്പൊ നമ്മളൊക്കെ പള്ളിക്കാട്ടിലൊക്കെ മറയുന്നത് പറഞ്ഞാല് പിന്നെ കബർ കുഴിച്ചിട്ട് അതിന്റെ മേലെ ഈ കല്ല് പാകിയിട്ടാണ്, അതായത് ഉരുടീസോ അല്ലെങ്കിൽ ആ വലിപ്പമുള്ള കല്ലുകള്, അത്ര നീളത്തിലുള്ള ഒരു 1.5 അടി നീളമുള്ള കല്ലുകൾ പാകിയിട്ടാണ് മറവ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ മേലെ മണ്ണിടും, മണ്ണ്, ആ കല്ല് മാത്രമല്ല കല്ലിന്റെ മേലെ മണ്ണിടാറുണ്ട്. അപ്പൊ അതൊക്കെ മാന്തിയിട്ട് ഇപ്പൊ ഒരു ശവത്തിന് അവിടെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കൂല, ഓക്കെ. പക്ഷെ ഇതൊക്കെ ഈ കല്ലൊക്കെ മാറ്റിയിട്ട് ഈ ശവം തൈരം പൂശാൻ അത്ര പൂശാൻ മാത്രം എന്താണ് അവിടെ ഒരു ആചാരം എന്ന് പറയാൻ ചിന്തിക്കുന്നത്? സ്മെല്ലടിക്കൂലേ? ഇനി സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഇങ്ങനെ തോന്നുന്നു? അല്ല, അത് യേശുവിന്റെ ശിഷ്യനായിട്ട് പറയുന്ന യോഹന്നാൻ എഴുതിയിട്ടുള്ളത് ഇത് മമ്മിഫിക്കേഷൻ ചെയ്തുക്കണു എന്നാണ്. യോഹന്നാന്റെ 19:39 പറയണത് അവിടെ യേശുവിന്റെ ബോഡി ആ ഈജിപ്തുകാർ ചെയ്യുന്ന പോലെ യേശു മരണപ്പെട്ടപ്പോ ഈ 100 റാത്തല് മൂറും അതായത് മീറയും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് അതുകൊണ്ട് ശീലയിൽ കെട്ടിപ്പൊതിഞ്ഞു എന്നാണ്. മനസ്സിലാക്കണം, ശീലയിൽ കെട്ടിപ്പൊതിഞ്ഞ് അവനെ പിന്നെ അടക്കി എന്നാണ്. പക്ഷെ അവിടെ ഒരു പിന്നെ ഇതെന്താ വെച്ചാൽ അത് അന്ന് തന്നെ നടക്കുകയാണ്, യേശുവിനെ മറവീണ അന്ന് തന്നെ നടക്കുകയാണ്. പിറ്റേ ദിവസം മഗ്ദല മറിയ വെറുതെ കല്ലറ കാണാനൊന്ന് പോയി എന്നുള്ളൂ, അല്ലാതെ അവരെ കയ്യിൽ സുഗന്ധവർഗമൊന്നുമില്ല. നമ്മള് അവിടെ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, സുഗന്ധവർഗം കൊണ്ട് പിറ്റേന്ന് പോണില്ല മഗ്ദല മറിയം. കാരണം എന്താ, തലേന്ന് തന്നെ അവിടെ യേശുവിനെ പിന്നെ മമ്മിക്ക് മമ്മിഫിക്കേഷന് വിധേയമാക്കിയിട്ടുണ്ട്.
കാരണം ഇത് മറ്റേ ബോഡി ബോഡി ചീഞ്ഞ നാറായിരിക്കാന് അതിനാണ് 100 റാത്തൽ അവർ ഉപയോഗിച്ചത്. 100 റാത്തല് മീറയും അഖിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂട്ടു കൊണ്ടാണ് യേശുവിനെ അവിടെ അടക്കിയത്, മനസ്സിലാക്കണം. പക്ഷേ പിന്നെ മർക്കോസിലും അതേപോലെ പിന്നെ ലൂക്കോസിലും സുഗന്ധവർഗം പൂശാനാണ് പോയതെന്നും മത്തായി പറയണത് പിറ്റേ ദിവസം കല്ലറ ഒന്ന് കബറ് കാണാൻ പോയിന്നും, അതേപോലെ പിന്നെ യോഹന്നാൻ പറയണതും ഇതാണ് കല്ലറ കാണാൻ പോയിന്നാണ്, മനസ്സിലാക്കണം. മാത്രല്ല അവര് പിന്നെ ഇത് പിറ്റേ ദിവസം പോണ്ട് ക്ഷമിക്കണം, പിറ്റേ ദിവസം അല്ല, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാള്. അപ്പൊ ആ ആഴ്ചവട്ടത്തിന്റെ ഈ ഒന്നാം നാള് പോകേണ്ട ഒരു കാര്യമല്ലല്ലോ, അവരോട് പറഞ്ഞിട്ടില്ലേ മൂന്നാം നാള് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പൊ പിന്നെ അവിടെ പോകേണ്ട ഒരു കാര്യമില്ലല്ലോ, അവര് കാത്തിരിക്കല്ലേ വേണ്ടത്, അവരടുത്തേക്ക് വരൂലേ ഉയർത്തെഴുന്നേറ്റിട്ട്. ഇപ്പോ യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറക്കും അടയാളമാകും. യോന മരിക്കാതെ തിരിച്ചു വന്നു, ഇനി അതവിടെ എക്കട്ടെ. യോന വന്നിട്ട് പിന്നെ യോന പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിലല്ലേ ഹാജരായത്, അതാണ് ഒരു പോയിന്റ് അവിടെ ഉണ്ട്. യോന വന്നിട്ട് ആ ജനങ്ങൾക്ക് മുന്നിൽ ഹാജരായപ്പോ ആ ജനങ്ങൾ വിശ്വസിച്ചു യോനായില്ലേ, അതേപോലെ യേശുവിനും ചെയ്യാമായിരുന്നില്ലേ. യേശു ചെയ്യേണ്ടത് എന്താണ്? പിന്നെ ജനങ്ങൾക്ക് മുന്നിൽ യോന പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടുകയല്ലേ വേണ്ടത്. അപ്പൊ ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കൂലേ? പകരം യേശുവിനെ ഈ പറയുന്ന ശിഷ്യന്മാരല്ലാതെ വേറെ ആരും കാണുന്നില്ല. അതൊക്കെ അവിടെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ യോനായുടെ അടയാളമൊക്കെ എവിടെ പോയി? യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രനും ഈ തലമുറക്ക് അടയാളമാവുന്നു. പിന്നെ അത് മാത്രല്ല, ഇതില് ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 1 കൊരിന്ത്യസിന്റെ 15 4-5 വരെയുള്ള വചനത്തില് അവിടെ പറയണത് യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേപ്പാക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി എന്നാണ്. ആരാ പറയണ? പൗലോസ്. പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല, മൂപ്പരെ എവിടുന്നോ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയാണ്. ആ പിന്നെ ഇവിടെ പിന്നെ പൗലോസ് പറയണത് അവൻ കേപ്പാക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായിന്ന്. എവിടെയാണ് ഈ പത്രോസിന് പ്രത്യക്ഷനായിട്ടുള്ളത്? അപ്പൊ ഇത് പൗലോസ് ലൂക്കോസിന് പറഞ്ഞു കൊടുത്തുക്കണോ? അങ്ങനെ ആദ്യം കേപ്പാക്ക് പ്രത്യക്ഷനായിക്കണു, പിന്നീട് 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായിന്ന്. അത് ലൂക്കോസ് അതേപടി എഴുതി വെച്ചുക്കണു. മറ്റു സുവിശേഷങ്ങളൊന്നും അതില്ല. ലൂക്കോസിന്റെ സുവിശേഷം 24:33 വചനത്തിൽ കാണാം. അതായത് പിന്നെ പിന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാനിരിക്കുന്ന ഒരാളെ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി മമ്മിഫിക്കേഷൻ അത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അവിടെ തന്നെ പ്രശ്നമില്ലേ? കാരണം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അവിടെ ഇല്ലേ? രഞ്ജി വർഗീസ് ഒന്ന് കേറി വാ, അതിനെ കുറിച്ച് എന്ത് വല്ലതും പറഞ്ഞുതരണ്ട. അല്ല, യുനെസ്കോ ഒരു റാത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 റാത്തിൽ 50 കിലോ താഴെ അല്ലേ രഞ്ജി വർഗീസ്? അപ്പൊ ഈ 3-ാം നാള് ഈ പിന്നെ ദൈവത്തിന്റെ ഡെഡ് ബോഡി ചീഞ്ഞു നാറിയിട്ടുണ്ടാവൂലേ? രഞ്ജി വർഗീസ് ദൈവത്തിന്റെ ഈ ഡെഡ് ബോഡി ഉണ്ടല്ലോ, ചീഞ്ഞു മാറിയിട്ടുണ്ടാവില്ല. സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ 100 കിലോ ഈ 3 റാത്തിലും അത്രയൊക്കെ കൊണ്ടുപോയി പൂശിയത്? രഞ്ജി വർഗീസിന് പറയാൻ പറ്റുമോ? കേറി വാ. പത്രോസിനെ ഉയർപ്പിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പിന്നെ ഈ പറഞ്ഞ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ട് വേറെ ഏതോ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ പത്രോസിനെ ഉയർപ്പിച്ചത്. പിന്നെ പത്രോസല്ല, എന്താണ്, ലാസറിന്, ലാസറിനെ, സോറി ലാസറിനെ,
അപ്പൊ ലാസറിന്റെ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിട്ടുണ്ട് പോലും ഈ ദൈവത്തിന് അറിയില്ല. അതെന്താ ഈ പിന്നെ രഞ്ജി വർഗീസ്, ദൈവം ചോദിക്കുന്നുണ്ടല്ലോ എവിടെയാണ് ലാസറിനെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ദൈവം സർവജ്ഞാനിയാണോ ലാസറെ? ദൈവത്തിന് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ലാസറിനെ എവിടെ കുഴിച്ചിട്ട് എന്ന്? ദൈവത്തിന് അറിയില്ലേ? ലൂക്കോസിന്റെ 24:33 പറയണത് എന്താ വെച്ചാല്, ലൂക്കോസ് പറയണ പൗലോസ് പറഞ്ഞു കൊടുത്തിട്ടേ ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതായത് ആ ഈ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് പിന്നെ ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേച്ച് പത്രോസിന് പ്രത്യക്ഷനായി ഇത്രേ ഇത് പറഞ്ഞു കൊടുത്തത് പൗലോസാണ്. അങ്ങനെ ഒരു സംഭവം തന്നെയല്ല, പത്രോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെയല്ല, പക്ഷെ ലൂക്കോസും എഴുതി വെച്ചുക്കണു, പിന്നെ പൗലോസും എഴുതി വെച്ചുക്കണു. ആദ്യം മറ്റേ ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേപ്പാക്ക് പ്രത്യക്ഷനായി, പിന്നീട് 12 പേർക്കുന്ന്. 1 കൊരിന്തോസ് 15:4-5 അതേപോലെ ലൂക്കോസിന്റെ സുവിശേഷം 24:33. അപ്പൊ അവിടെ പിന്നെ പത്രോസിന് പ്രത്യക്ഷനായി എന്നാ പറയണത് യേശുവേ. ആർക്കൊക്കെയാണ് പ്രത്യക്ഷനായിട്ടുള്ളത്? യേശു. അപ്പൊ ആ കാര്യം, ആ കാര്യത്തെ കുറിച്ചിട്ട് ഇവർക്ക് ഊഹാപോഹാണോ? ഊഹാപോഹമുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇവർക്ക് ഈ കാര്യത്തെ പറ്റിയിട്ട് ഊഹാപോഹം മാത്രമേ ഉള്ളൂ, അവർക്ക് അതേപറ്റി അറിവില്ല എന്ന് പറയണത് അല്ലേ. യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? മത്തായിയുടെ സുവിശേഷം 28:9 പിന്നെ മഗ്ദല മറിയക്കും മറ്റേ മറിയക്കും രണ്ടാള്. പിന്നെ യേശു പിന്നെ പിന്നീട് മാർക്കോസിന്റെ 16:9 വരുമ്പോ യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മഗ്ദല മറിയക്കാണ്, പ്രത്യക്ഷനായി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ മഗ്ദല മറിയാണ് മറ്റുള്ളവരോട് പറയാൻ പോണേ മാർക്കോസിലെ, ഇവിടെ മറ്റേ മറിയല്ല. അതേപോലെ തന്നെ ലൂക്കോസിന്റെ 24:14 വായിക്കുമ്പോ പിന്നെ ക്ലയോപ്പാവിനും അതായത് എമ്മൗസിലേക്ക് പോണ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു ശിഷ്യന്റെ പേരാണ് ക്ലയോപ്പാവ്. ഈ ക്ലയോപ്പാവിനും കൂടെയുള്ളവർക്കുമാണ് പിന്നെ യേശു അങ്ങനെ നടന്നു പോയിന്ന്. അപ്പൊ അങ്ങനെ ഇവരോട് സംസാരിച്ച് അങ്ങനെ പോയി യേശു, പക്ഷെ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നീട് 24:30-32 പിന്നീട് അവർക്ക് ഒരു ബന്നു കൊടുത്തപ്പോ അവരുടെ കണ്ണു തുറന്നു. അങ്ങനെ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പിന്നെ യോഹന്നാന്റെ ആദ്യം പ്രത്യക്ഷപ്പെട്ട കേട്ടോ, പിന്നെ യോഹന്നാന്റെ 20:14-17 വരെയുള്ള വചനത്തില് അവിടെ കാണുന്നത് എന്താ വെച്ചാല് മഗ്ദല മറിയക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടു. തോട്ടക്കാരനാണെന്ന് തോന്നിയിട്ട് മഗ്ദല മറിയൻ പറയണ്ടല്ലോ, നീ എവിടെയാണ് ആ ശവടക്കി വെച്ചിരിക്കണം തോട്ടക്കാരനോട്, പിന്നെ അപ്പൊ അതുകൊണ്ട് നീ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിട്ട് കൊണ്ടാ എന്ന് പറയണ്ടല്ലോ. പിന്നെ ഇതിലേറെ രസകരം എന്താ അറിയോ, കുരിശുമരണത്തിൽ ഒരു രസകരമായ സംഭവമുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം യേശു മഗ്ദല മറിയയോട് പറയണുണ്ട്, എന്നെ തൊടാൻ പാടില്ല. പിന്നെ മഗ്ദല മറിയ യേശുവിനെ പിന്നെ അവിടെ എന്തായിരിക്കും എനിക്കറിയില്ല, സ്പർശിക്കാൻ പോയതായിരിക്കും എന്താണോ എനിക്കറിയില്ല. ഏതായാലും മഗ്ദല മറിയ യേശുവിന്റെ മഗ്ദല മറിയയോട് യേശു പറയണ്ട് എന്നെ തൊടാൻ പാടില്ല, എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും കയറിപ്പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20:17. പക്ഷേ മത്തായിയുടെ 28:1 വായിച്ചു നോക്കുന്നുണ്ട്. അവിടെ കാണുന്ന എന്താ അറിയോ, മഗ്ദല മറിയയും മറ്റേ മറിയയും യേശുവിന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചതായിട്ട് പറയണു. ഒന്നാലോചിച്ചോക്കെ, അതായത് എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ട് യേശു അവിടെ വിട്ടിരിക്കുകയാണ് മഗ്ദല മറിയത്തിന്ന്. യോഹന്നാന്റെ 20:17, മത്തായി 28:1 മഗ്ദല മറിയയും മറ്റേ മറിയയും പിന്നെ യേശുവിന്റെ കാല് പിടിച്ച് നമസ്കരിച്ചതായി പറയണു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒത്തുപോണത്? ഇതിനെ കൂട്ടിയോജിപ്പിക്കാൻ എങ്ങനെ കഴിയാം? മനസ്സിലാകണില്ല. തൊടാൻ പാടില്ല എന്ന് യേശു പറയണം, അതേസമയം മഗ്ദല മറിയും മറ്റേ മറിയും യേശുവിന്റെ കാല് പിടിച്ച് നമസ്കരിക്കുകയും ചെയ്തതായിട്ട് മത്തായിക്കാരൻ പറയണോ?
അപ്പൊ അതാണ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരസ്പര വിരുദ്ധമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിസ്സാക്ഷികൾ ആരുമില്ല. ദൈവം ഉയർത്തെഴുതേറ്റത് ശബ്ദം കേൾക്കുന്നില്ല. ആ ഇപ്പൊ കേൾക്കണല്ലേ? ആ അപ്പൊ അതായത് ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ളത് എഴുതി വെക്കുവോ? അതായത് പത്രോസിന് പ്രത്യക്ഷനായിന്ന് എഴുതി വെക്കുവോ? എവിടെയാണ് ഇവിടെ പത്രോസിന് പ്രത്യക്ഷനായിട്ടുള്ളത്? മഗ്ദലമറിയക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അതേപോലെ ക്ലയോപ്പാവിനും. അല്ലാതെ യേശുവിന്റെ ശിഷ്യന്മാർ പിന്നീട് ആ വാതില് അടച്ച് അതിലിരിക്കുമ്പോ യേശു അവിടെ പോയിട്ട് പിന്നെ അവരോട് അവരെ കണ്ടു എന്ന് പറയണത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷപ്പെട്ട ആദ്യം പ്രത്യക്ഷപ്പെട്ട ആർക്കാ? മഗ്ദല മറിയക്കാണ്. യഹൂദന്മാര് പറഞ്ഞതാണല്ലോ, അപ്പോ ഒന്ന് കല്ലുരുട്ടി മാറ്റി ദൂതന്മാര് വന്നു. പറ്റ പല റിപ്പോർട്ടുകളും യഹൂദന്മാരുടെ ഭാഗത്ത് നിന്നാണ്. കാവൽക്കാര് യഹൂദന്മാരാണ്. അപ്പൊ ഈ യഹൂദന്മാരെ വിശ്വസിക്കുന്ന അതേ രീതിയിൽ ഇവര് പിന്നെ ഈ രാമന്റെ കാര്യം വിശ്വസിക്കണം. കാരണം രാമൻ്റെത് രാമൻ വായുവിൽ പിന്നെ ലയിച്ചു എന്നാണ്, ആഹൂതിയായി വായുവിൽ ലയിച്ചു. അപ്പൊ രാമൻ നദിയിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ വായുവിൽ ലയിച്ചു ആഹൂതിയായി എന്നതാണ് കഥ. ആ കഥ ഇവര് വിശ്വസിക്കണ്ടേ? യഹൂദന്മാര് പറഞ്ഞത് അപ്പടി ഇവര് സ്വീകരിച്ചു. അതേ രീതിയിൽ മറ്റു പല ആളുകളും പറയുന്നത് രാമൻ ഈ ആഹൂതിയായി പിന്നെ വായുവിൽ ലയിച്ചു എന്നാണല്ലോ. അതൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ അല്ലേ? അപ്പൊ അത് ഇവര് വിശ്വസിക്കണം. അതേപോലെ ഈ അയ്യപ്പന്റെ വിഷയങ്ങളുണ്ട്. അയ്യപ്പനെ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. ഇതേ രൂപത്തിൽ അയ്യപ്പന്റെ സിദ്ധാന്തങ്ങള്, അത് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതും ഇവര് ഇതേപോലെ സ്വീകരിക്കേണ്ടതാണ്. അയ്യപ്പൻ ഉണ്ടായിരുന്നോ ജനിച്ചോ മരിച്ചോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവര് അവര് പറയുന്നത് അപ്പടി സ്വീകരിക്കണം. അപ്പൊ അതേ രീതിയിൽ എടുക്കുമ്പോ മുസ്ലിംകൾ എന്ത് പറയുന്നു അതൊക്കെ അവര് അപ്പടി സ്വീകരിക്കണം. അവിടെ യാതൊരു തെളിവും അന്വേഷിക്കരുത്. എന്തെങ്കിലും പിന്നെ നമ്മളുടെ ഇസ്ലാമിക സിദ്ധാന്തത്തിൽ നിന്നും ഇവര് ചോദ്യം ചെയ്യാൻ തന്നെ പാടില്ല. കാരണം ഈ 100% ഇവര് യഹൂദന്മാര് പറഞ്ഞത് അപ്പടി സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് ഏത് മതസ്ഥർ എന്ത് പറഞ്ഞാലും ബുദ്ധൻ ദൈവമാണ് എന്ന് പറഞ്ഞത് ഇവര് സ്വീകരിക്കണം. ജൈന മതക്കാരുടെ വിശ്വാസവും ഇവര് സ്വീകരിക്കണം. സിഖുകാരുടെ വിശ്വാസവും ഇവര് സ്വീകരിക്കണം. എല്ലാ വിശ്വാസ സിദ്ധാന്തങ്ങളും ഇവര് സ്വീകരിക്കുക വേണ്ടത്. അത് ചോദ്യം ചെയ്യാനേ പാടില്ല. ഈ രീതി അനുസരിച്ച്, ഏത് രീതി? യേശുവിന്റെ കുരിശ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച ഇവർ. മറ്റുള്ളതൊന്നും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതൊന്നും ചോദ്യം ചെയ്യേണ്ടതില്ല. കാരണം ഈ കുരിശിനെ കുറിച്ച് ചോദ്യം ചെയ്യരുത് എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസ സിദ്ധാന്തങ്ങളൊന്നും ഇവർ ചോദ്യം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, അതൊക്കെ അവര് സ്വീകരിക്കുകയും വേണം. എൻ്റെ അഭിപ്രായത്തിൽ രാമന്റെ വിഗ്രഹവും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും സീതയുടെ വിഗ്രഹവും ഒക്കെ ഇവര് ഇവരുടെ പിന്നെ ബന്ധുസ്തകോസ്ത സഭകളുടെ ചർച്ചുകളുടെ അകത്ത് കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗോൽഗോത്ത എന്ന് പറഞ്ഞ ഒരു മൊട്ടക്കുന്നിലാണ് യേശുവിനെ കൊണ്ടുപോയി ക്രൂശിച്ചതെന്ന് പറയണ്ട. ഗോൽഗോത്ത, ആ ഗോൽഗോത്ത എന്ന് പറയുന്ന മൊട്ടക്കുന്നാണ് എന്നാണ് ചരിത്രം എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ എവിടെയാണ് ഒരു തോട്ടം ഉണ്ടാകുക? അതിന്റെ മുമ്പേ അവിടെ ഒരു തോട്ടം. യൂനുസ്കാന്റെ ഒരു ചോദ്യം, അതായത് ഞാൻ മറ്റേ അഡോണന്റെ റൂം പോയിട്ട് അനിലിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഞങ്ങൾ നാളെ സ്മരണ പുതുക്കാൻ വേണ്ടി, അതായത് അബ്രഹാമിന്റെ മകൻ ഇസ്മായലിന്റെ, ഈ അബ്രഹാമിന്റെ മകൻ ഇസ്മായലോ? അബ്രഹാമിന് അങ്ങനെ ഒരു മകനുണ്ട്, പക്ഷെ അത് നല്ല രീതിയിലല്ല മകൻ, അങ്ങനെ സംഭവം ഉണ്ടോ?
അബ്രഹാമിനോട് പിന്നെ അവൻ ഇതുവരെ നല്ലൊരു വചനം വായിച്ചു കൊടുക്കാമായിരുന്നു. അതായത് ബൈബിളിന്റെ അടിസ്ഥാനത്തില് അബ്രഹാമിന്റെ യഥാർത്ഥ മകൻ ആരാണ്? ഇസ്മായിലാണ്. അതായത് രക്തബന്ധത്തിലൂടെ ജനിക്കുന്ന, ശാരീരിക ബന്ധത്തിലൂടെ ജനിക്കുന്ന ഏക മകൻ ഇസ്മായിലാണ്. ഇസ്ഹാക്ക് അങ്ങനെയല്ല, ഇസ്ഹാക്ക് അബ്രഹാമിന്റെ പുത്രനല്ല എന്നുള്ള വചനം ബൈബിളിലുണ്ട്. അതങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. അപ്പൊ പിന്നെ പരിശുദ്ധ ഈ ആദ്യമായിട്ട് അല്ല, ഒരു ഒറ്റ സെക്കൻഡ്. അപ്പൊ ഇവര് ഈ യേശു ക്രിസ്തുവിനെ നല്ല രീതിക്കുള്ള മകനായിട്ടല്ലേ കാണുന്നത്? അല്ലല്ലോ, കാരണം അല്ല, ഇങ്ങനത്തെ ലോജിക്കൊക്കെ എടുക്കുവാണെങ്കിലേ അല്ല ഞാൻ പറയുക. ആ തീർച്ചയായിട്ടും അങ്ങനത്തെ ആ ലോജിക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം എന്താണ്, യോസേഫുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്ന മേരിയെ പരിശുദ്ധാത്മാവ് ഗർഭിണിയാക്കുകയാണ്. വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു സ്ത്രീ, അതായത് യോസേഫുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞു. എന്താ എന്തോ ഒരു പേരുണ്ടല്ലോ യോസേഫ്, എന്താണ് കൂടിവരവ് അങ്ങോട്ടോ വരുന്നതിന് മുന്നെയാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെ ഈ ആവർത്തന പുസ്തകത്തിലാണെന്ന് തോന്നുന്നുണ്ട്, 22-ാം അധ്യായത്തില് ഇതിനെതിരായിട്ട് ഒരു വചനമുണ്ട്. വിവാഹനിശ്ചയം കഴിഞ്ഞ ഒരു ആളെ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ ആ ആളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് നിയമമുണ്ട് മോശയുടെ പുസ്തകത്തിൽ, പഞ്ചപുസ്തകത്തിൽ. അപ്പൊ അതൊക്കെ ആലോചിക്കുകയാണ്, ഇതൊക്കെ ചോദ്യം ചെയ്യാം. അല്ല യൂനുസ്ക ചെയ്തുകൂടെ? അല്ല, അത് മാത്രല്ല, അത് മാത്രല്ല, നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല യൂനുസ്കാന്റെ. ആ ഒരു മിനിറ്റ്. അവിടെ ഇപ്പൊ കേൾക്കണല്ലേ? ആ അപ്പൊ കേൾക്കാം. അതായത് സാറ അബ്രഹാം ബന്ധ്യ ആയിരുന്നത് കൊണ്ട് സാറ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാല് പിന്നെ ഉൽപ്പത്തി പുസ്തകം 21:9 ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹാത്തിനു ജനിച്ച മകൻ, മനസ്സിലാക്കണം, തന്റെ മകനായ ഇസ്ഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രഹാത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക, അവളുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. എന്താണ് ഇവിടെ സംഭവം? സാറയുടെ മകനോടൊപ്പം ആര് പാടില്ല? അപ്പൊ അവകാശിയാകാൻ ഇസ്മായില് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അബ്രഹാം അവിടെ എന്താണ് പറയുന്നത്? തൻ മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. അത് ഏത് മകനെ കുറിച്ചാണ് അവിടെ അസ്വസ്ഥനായിരിക്കുന്നത്? അവിടെ ആരുടെ ഏത് മകനെ കുറിച്ചാണ് അസ്വസ്ഥനായത്? ഇസ്മായിലിനെ കുറിച്ചാണ്. പിന്നെ അപ്പൊ അവിടെ പറയണ, എന്നാൽ ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, കുട്ടിയെ കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കണ്ട, കണ്ടോ. എന്നാൽ ദൈവം അബ്രഹാത്തിനോട് അരുളി ചെയ്തു, കുട്ടിയെ കുറിച്ചും, ഇത് POC അവരിങ്ങനല്ലേ എഴുതുള്ളൂ, കുട്ടിയെ കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കണ്ട, സാറ പറയുന്നത് പോലെ ചെയ്യുക. ഇതാണല്ലോ അവിടെ കാണുന്നത്. 13-ാം വചനം 20 അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിന്റെ മകനാണല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? അബ്രഹാം തന്റെ മകനെ ഓർത്ത് അവിടെ പിന്നെ വിഷമിക്കുകയാണ്, മനസ്സിലാക്കണം. ആ പിന്നെ എങ്ങനെയാണ് ഇവര് പിന്നെ ഈ വാദം ഉന്നയിക്കുക? മാത്രല്ല, അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. റാസ്പുട്ടിൻ വരുന്നുണ്ട്. കേറട്ടെ, റാസ്പുട്ടിനെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. കൊറേ കൊറേ
ഇല്ല, ഞാൻ നമുക്ക് ഞങ്ങള് വേറെ വിഷയം സംസാരിക്കുന്നു. ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ പറയാം. സത്യമുണ്ട്. പ്രശ്നം ഈ അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹം മെസപ്പോട്ടേമിയയിൽ ജീവിച്ച ഒരാള് 1500 കിലോമീറ്റർ പോയിട്ട് ഇസ്ഹാക്കിന്റെ സോറി ഇസ്മായിലിന്റെ പാരമ്പര്യം സബ്ജക്ട് മരണ ഉയർത്തെഴുന്നേൽപ്പാണ്. കുരിശു മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷികൾ ആരുമില്ല എന്നാണ് ഞങ്ങളെ വാദം. നിങ്ങ ബൈബിളിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആരാണ് സാക്ഷികൾ ഉള്ളത് എന്നാണ് ഞങ്ങളെ ചോദ്യം ക്രിസ്ത്യാനികളോട്. അതിൽ സംസാരിക്കൂ, മറ്റേ ഞങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഞങ്ങളിവിടെ ഒരു സബ്ജക്ട് ഇട്ടല്ലേ സംസാരിക്കണത്, അതില് സംസാരിച്ചോളൂ. സാക്ഷികളില്ല അങ്ങനെയല്ല, അതിന് ഉത്തരം അങ്ങനെയല്ല. ഞാൻ ഇവിടെ വന്നത് വേറൊരു വിഷയത്തിൽ സംസാരിക്കാനായതുകൊണ്ട്, നിങ്ങളുടെ വിഷയം അല്ലാത്തത് കൊണ്ട് ഞാൻ താഴോട്ട് പോവാണ്. അല്ല, ഇതിലും സംസാരിക്കാലോ, ഇതിന് സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാലോ. ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുമായിട്ട് സംഭവിക്കേണ്ട വിഷയമല്ല ഇത്. അത് ഞങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു നിങ്ങളുടെ ഒരു അപ്രൂവലോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് സംവദിക്കേണ്ട കാര്യമല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓ ഓക്കെ, ബൈബിളില്ല, ബൈബിളില് സാക്ഷികളില്ല, അതാണ്. ഓക്കെ, ആയിക്കോട്ടെ. എന്താണെങ്കിലും ഞങ്ങൾ നിങ്ങളോട് സംവദിക്കേണ്ട കാര്യമൊന്നും അല്ല ഇത്. ഇപ്പൊ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിച്ചതിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യമാണ്. ഞങ്ങള് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുമില്ല. ഓക്കെ, പിന്നെ റാസ്പുട്ടിൻ, നിങ്ങൾക്ക് ഇപ്പോ അതില് പ്രത്യേകിച്ചൊന്നും പറയല്ലോ, കാരണം അത് തെളിവില്ല. ബൈബിളിൽ അങ്ങനെ ഒരു തെളിവില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇതില് സംസാരിക്കാൻ വരാത്തത്. കാരണം എന്തെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സംസാരിക്കുമായിരുന്നു. ഇപ്പോ ഒരു ഗ്രിപ്പും ഇല്ല. കാരണം ഒന്നാമത്തെ വിഷയം യേശുവിനെ ക്രൂശ് മരണത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് അറിയില്ല. യോഹന്നാന്റെ സുവിശേഷം 8:38-41 വരെ അവിടെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ദൈവത്തിൽ നിന്നും കിട്ടിയ സത്യം നിങ്ങളെ അറിയിച്ചതുകൊണ്ട് മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് യഹൂദന്മാര് യേശുവിനെ കൊല്ലാൻ നോക്കുന്നു എന്നുള്ള പരാതി പറയാണ് ഇവിടെ യഹൂദന്മാരോട്. ഇവിടെ യേശു സ്വയം കുരിശില് മരിക്കാമെന്നൊരു വ്യക്തിയല്ലേ, പിന്നെന്തിനാ പരാതി പറയേണ്ട കാര്യം? അവിടെ യഹൂദന്മാരോട് നിങ്ങൾ എന്നെ കൊല്ലൂ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്രൂശ് മരണത്തിലൂടെ രക്ഷ ഉണ്ട് എന്നല്ലേ യേശു പറയേണ്ടത്, സ്വയം മരിക്കാൻ വന്നൊരു വ്യക്തിയാണെങ്കിൽ. ഇതല്ല, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് പരാതി പറയണേ യഹൂദന്മാരോട്. അപ്പൊ യേശുവിനെ ഈ കുരിശ് മരണത്തിൽ യാതൊരു അറിവുമില്ല. അപ്പൊ ക്രൂശ് മരണത്തെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു അത് പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, എങ്ങനെ അത് പരാതി പറയാം? അതായത് അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവത്തിൽ നിന്നും കിട്ടിയ സത്യം ഞാൻ നിങ്ങളെ അറിയിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുകയാണ്. സത്യത്തിലെ യേശുവിനെ കൊല്ലേണ്ടത് ആരാണ്? യഹൂദന്മാർ തന്നെയല്ലേ. എന്നിട്ട് യേശു പറയാം, അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല, അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ പറയണത്. അല്ല, നിങ്ങളും അബ്രഹാമുള്ള ബന്ധം എന്താണ്?
ഞങ്ങള് സബ്ജക്ട് വിടട്ട് ഒരു ചർച്ച ചെയ്യുമ്പോ റാസ്പുട്ടിനെ അതിലെന്തെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം, കാരണം ഇപ്പൊ ഒരു സബ്ജക്ട് കുരിശാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസം. ആ നിലക്ക് കുരിശ് വിശ്വാസത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നാണ് അവകാശവാദം. അപ്പൊ ഈ കുരിശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരൊക്കെയാണ് കൃത്യമായ സാക്ഷി എന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്ക് പിന്നെ ഇത്തരം നമ്മുടെ സംശയങ്ങൾ ബൈബിളുമായി ബന്ധപ്പെട്ട ദൈവവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പൂർണമായും നമ്മൾക്ക് തീർത്തു തരാൻ പറ്റുമെങ്കിലേ നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് ഞങ്ങൾക്കും വരാലോ. അപ്പൊ അതിന്റെ വഴി ഒരുക്കി തരണം എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരിക എന്നതാണല്ലോ സുവിശേഷകരുടെയൊക്കെ ഒരു ബാധ്യത. ആ ബാധ്യത നിങ്ങൾ നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ കുരിശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും സാക്ഷ്യം, പിന്നെ സത്യസന്ധമായ കളങ്കമില്ലാത്ത വിശ്വസനീയമായ സാക്ഷ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്കത് സ്വീകരിക്കാലോ, വിരോധമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെടുത്തി തരണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ നിങ്ങൾ കൊണ്ടുവന്ന് തരികയെങ്കിലും വേണം. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റേതെങ്കിലും ഒരാളെ സംസാരിക്കുന്നതാണല്ലോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരാള് എത്തിച്ചു തന്ന സന്ദേശമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്തിയ ആ വിശ്വാസം മറ്റുള്ള ആളുകൾക്കും എത്തിക്കണം. അങ്ങനെ നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മറ്റുള്ളവരും കടന്നു വരണം. നിങ്ങൾ ഈ പരലോക രക്ഷയെ കുറിച്ചാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ മാർഗം ഒന്ന് ബോധ്യപ്പെടുത്തി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ 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 സാറേ 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 ദരിപ്പ് സാറേ, നമുക്ക് ആദ്യം ഇത് സംസാരിക്കണമെങ്കിൽ ആദ്യം അടിസ്ഥാനമായ കാര്യങ്ങൾ സംസാരിക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത് അബ്രഹാമും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ദൈവവിശ്വാസമാണ് വളരെ പ്രധാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ അബ്രഹാമിന്റെ സന്താന പരമ്പര ആരാണ് എന്നതിനെ കുറിച്ചല്ല ഇവിടെ പ്രധാനപ്പെട്ട വിശ്വാസം. പ്രധാന വിശ്വാസം ദൈവം ആരാണ് എന്നതിനെ കുറിച്ചാണ്. ദൈവം, പ്രവാചകന്മാര്, പാരത്രിക ജീവിതം, ഇത് മൂന്നുമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിശ്വാസം, നമ്മളും നിങ്ങളും തമ്മിൽ തർക്കമുള്ള വിഷയം, ആ തർക്കമുള്ള ഈ ദൈവവിശ്വാസത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തേത് പ്രവാചകന്മാരെ കുറിച്ചാണ്, അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതും നമുക്ക് സംസാരിക്കാം. മൂന്നാമത്തേത് പറയട്ടെ, മൂന്നാമത്തേത് പരലോക വിശ്വാസത്തെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മളും നിങ്ങളും തമ്മിൽ ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു വിഷയം, ഈ മൂന്ന് വിഷയത്തിൽപ്പെട്ട ഒരു വിഷയം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെ, പരലോക വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല, ഉണ്ട് എന്ന് നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പ്രവാചകന്മാർ ഉണ്ട് എന്ന് നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്, അതിലും വലിയ തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ തമ്മിലുണ്ട്. പക്ഷെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിശ്വാസം, തർക്കമുള്ള വിഷയവും, രണ്ട് ഭാഗത്ത് നിൽക്കുന്ന വിഷയം, അത് ദൈവം മൂന്നാണോ ഒന്നാണോ, യേശു ദൈവമാണോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് ദൈവവിശ്വാസത്തെ കുറിച്ച്, ദൈവത്തിന്റെ മരണത്തെ കുറിച്ച്, ദൈവത്തിന്റെ ജനനത്തെ കുറിച്ച്, ഇതിനൊക്കെ കുറിച്ചൊക്കെയാണല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ കാപ്ഷൻ ഇട്ടിരിക്കുന്നത് ദൈവത്തിന്റെ മരണത്തെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമ്മളെ ബോധ്യപ്പെടുത്തി തരാനുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ വലിയ പ്രാധാന്യം ഇല്ലാത്ത മറ്റൊരു വിഷയം എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതും കാപ്ഷൻ ഇട്ടതും ഒക്കെ അത് നമ്മുടെ സംശയം നിങ്ങൾ തീർത്തു തരിക എന്നതാണ്. അതിന് നിങ്ങൾക്ക് കഴിയെങ്കിൽ നിങ്ങളത് സംസാരിക്കുക, അതിന്റെ മാർഗങ്ങൾ എത്തിച്ചു തരിക, അത് നിങ്ങളുടെ ബാധ്യത സുവിശേഷകൻ എന്നുള്ള നിലക്ക്. രണ്ടാമത്തേത്, അതിന് കഴിയൂലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മറ്റു വിഷയങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കേണ്ടതില്ല ഇപ്പോൾ. അതിന്റെ സന്ദർഭത്തിൽ നമുക്ക് അതൊക്കെ സംസാരിക്കാം, വിരോധമില്ല. ഓക്കെ.
ഓക്കെ സാറേ, ഇപ്പം ബേസിക്കലി ഞാൻ ഈ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന തുടങ്ങുന്നത് അടിസ്ഥാനത്തിൽ നിന്നാണ്. അപ്പം അടിസ്ഥാനം സംസാരിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല, അപ്പം നമ്മുടെ ഈ വിഷയത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പം എനിക്ക് കൂടുതലായിട്ടും പറയാനില്ല. നമ്മൾ അടിസ്ഥാനത്തിൽ നിന്നുള്ള എല്ലാ ചർച്ചയും തുടങ്ങണ്ടേ? അപ്പം അതിനകത്ത് തുടങ്ങാനായിട്ട് താങ്കൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, കാരണം നിങ്ങളുടെ ടോപ്പിക്കിനകത്ത് വേറെ വിഷയമാണ് അവിടെ. അത് അത് സംസാരിക്കാനായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് അടിസ്ഥാനത്തിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് സംസാരമില്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ ഞാനിപ്പം കൂടൊന്നും പറയാനില്ല, ഞാൻ താഴെ പോകളാം, കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ സുഹൃത്തുക്കളായിരിക്കും കേട്ടോ. റാസ്പുട്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇപ്പൊ അവിടെ ഒരു ക്രിസ്തീയ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു വിശ്വാസമല്ല അബ്രഹത്തിനെ, പിന്നെ അബ്രഹത്തിന്റെ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾ പിന്നെ ക്രൈസ്തവര് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണല്ലോ ഇന്നത്തെ യഹൂദന്മാര്, ഇന്ന് നിലനിൽക്കുന്ന യഹൂദന്മാര്. അപ്പൊ ആ യഹൂദന്മാരുടെ അടിസ്ഥാന വിശ്വാസം അല്ല നിങ്ങളെ കയ്യിലുള്ളത്. നിങ്ങൾ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പറയണ്ടേ, കറക്റ്റ് പറയണ്ടേ? ഇവിടെ നിങ്ങളെ വിശ്വാസം എന്താണ്? അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അല്ല അവിടെ രക്ഷ പറയുന്നത്, മനസ്സിലാക്കണം. അവര് അബ്രഹത്തിന്റെ പിന്നെ പിൻഗാമികളാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നവരെ ഞങ്ങൾ കേട്ടിരുന്നില്ലേ? നിങ്ങൾ പറയുന്നവരെ ഞങ്ങൾ കേട്ടിരുന്നു അല്ലേ? അതുകൊണ്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പൊ അവിടെ നിങ്ങൾ പറയുന്ന ഒരു ക്രൂശ് മരണത്തിന്റെ രക്ഷ യഹൂദന്മാര് പറയുന്നില്ല, മാത്രല്ല പിന്നെ ആ പിന്നെ ഒരു വിശ്വാസത്തെ അവര് പിന്നെ ശക്തിയുക്തം വളരെ മോശമായിട്ടാണ് അത് തള്ളിക്കളയുന്നത്. അതേസമയം നിങ്ങളിപ്പോ പറയുന്നത് അടിസ്ഥാന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടെ അടിസ്ഥാന വിഷയം എന്താണ്? ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല ലോകത്തില്. ആ പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ് എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കുരിശു മരണത്തിന്റെ അതുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്ന തന്നെ. അപ്പൊ അതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതില് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും, പക്ഷെ അതിനൊരു അടിസ്ഥാന യോഗ്യത വേണം. ഈ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ അബ്രഹാമിന്റെ പിൻഗാമികളാണ്. അല്ല ഞങ്ങളിവിടെ അല്ലല്ലല്ല, പിന്നെ ഇവിടെ അബ്രഹാമിന്റെ പിൻഗാമികളാണോ മറ്റുള്ളതോ തെളിയിക്കപ്പെട്ടാലേ ഒരാള് പിന്നെ ചർച്ചക്ക് പിന്നെ ചർച്ചക്ക് യോഗ്യതയുള്ളൂ. അല്ല അല്ല, അത് നിങ്ങളുടെ വാദം മാത്രം, അത് നിങ്ങൾ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടാൻ മാത്രമാണ്. നിങ്ങൾക്കിതില് നിലനിൽക്കാൻ കഴിയില്ല, കാരണം കുരിശു മരണത്തിന് യാതൊരു തെളിവുമില്ല. കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത് കൊണ്ട് പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അബ്രഹത്തിനെ ഇതില് പിടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചോടലില്ല, ഒരു ഒളിച്ചോടലില്ല, ഇത് വ്യക്തമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്റ്റാൻഡിലാണ്? യുക്തിപരമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അബ്രഹാമുമായിട്ട് എന്ത് ബന്ധമുള്ള അല്ല അബ്രഹാമിന്റെ അബ്രഹാമിനോട് ബന്ധമുള്ള ആളുകളോടാണോ ഇവര് സുവിശേഷം പറയാൻ പോലെ ആണോ? ഇപ്പൊ ഈ പറയുന്ന റാസ്പുട്ടിനൊക്കെ എന്ത് ബന്ധമുള്ള അബ്രഹാമിനോടുള്ള ബന്ധം? ഇതിവിടെ പുരോഹിതന്മാര് വന്ന് പിന്നെ സുവിശേഷം പറഞ്ഞിട്ട് ആളുകള് വിശ്വാസം സ്വീകരിച്ചല്ലേ? അപ്പൊ ഈ പറയുന്ന ഇതൊക്കെ എന്താ അറിയാം, പിന്നെ ഒളിച്ചോട്ടാണ് റാസ്പുട്ടിങ്. അത് അതായത് നിങ്ങളെ പുരോഹിതന്മാരെ റാസ്പുട്ടിൻ ഭായ്, നിങ്ങൾ ക്ഷമിക്കേ. ഈ കുരിശു മരണത്തെ കുറിച്ചിട്ട് നിങ്ങൾ ലോകത്ത് പ്രസംഗിക്കുന്നത് ഒക്കെ അബ്രഹത്തിന് ബന്ധമുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കണത് അല്ലല്ലോ. പല ജാതികളോടും പല മനുഷ്യരോടുമാണ് കുരിശു മരണത്തെ കുറിച്ചിട്ട് നിങ്ങൾ അതിന്റെ രക്ഷ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്കൊക്കെ അബ്രഹത്തിനോട് എന്ത് ബന്ധമുള്ളത് റാസ്പുട്ടിനെ? അത് പറഞ്ഞ അത് പറയാം. നമ്മളിപ്പം ഒരു റിലീജിയസ് ഐഡിയോളജി ബേസ് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കേണ്ടത് ഒന്നുകിൽ
അതിനകത്ത് ഒന്ന് യുക്തിവാദിയായിട്ട് സംസാരിക്കാം. അപ്പൊ ഞങ്ങൾ പോയി സംസാരിക്കാം, നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് യുക്തിവാദിയായിട്ടാണ്, യുക്തിയുള്ള അതിനകത്ത് സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാണ് പ്രഘോഷിക്കുന്നത്. അത് സ്വീകരിക്കേണ്ട ആൾക്കാർ സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങളും അബ്രഹാമും നിങ്ങൾ പറയുന്ന ഗോസ്പല് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സുവിശേഷം എന്തുവാണെങ്കിലും അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ബന്ധം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ ബന്ധം അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാടി ചർച്ച ചെയ്യാൻ റെഡിയാണ്. റാസ്പുട്ടിൻ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കുരിശു മരണത്തിനാണ് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷാണ് നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്നു. അവരൊക്കെ അബ്രഹാത്തിനോട് എന്തെങ്കിലും ബന്ധമുള്ള ആളുകളാണോ എന്നാണ് എന്നോട് എന്റെ ചോദ്യം. അതിനെന്താണ് അബ്രഹാത്തിന് അവകാശമില്ലേ? നിങ്ങൾക്ക് അബ്രഹാത്തിന് അബ്രഹാത്തുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, നിങ്ങൾ ഇവിടെ ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ട്, തെരുവ് തോറും പ്രസംഗിച്ച് നടക്കാറുണ്ട്, നിങ്ങൾ ബൈബിളുകൾ വിതരണം ചെയ്യാറുണ്ട്, കച്ചവടം നടത്താറുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ആർക്കാണ്? നിങ്ങൾ പിന്നെ ഈ അബ്രഹാമിന്റെ രക്തബന്ധം നോക്കിയിട്ടാണോ, രക്തബന്ധമുള്ളവരാണോ എന്ന് പരിശോധിച്ചിട്ടാണോ? അപ്പൊ നിങ്ങൾ ഈ സുവിശേഷം പറയുന്നതൊക്കെ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളോടാണ്. പക്ഷെ അപ്പൊ അത്തരം ആളുകള് എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണോ നിങ്ങൾ ചോദിക്കേണ്ടത്? നിങ്ങൾ ആ സമയത്ത് പ്രസംഗിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഈ ഈ രക്തബന്ധവും ബന്ധവും ഒന്നും നോക്കിയിട്ടല്ലല്ലോ പ്രസംഗിച്ചിരുന്നത്. ഇപ്പഴെന്താ ഒരു രക്തബന്ധത്തിന്റെ ഒരു ചോദ്യമൊക്കെ വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ രക്തബന്ധമുള്ളവരെ അടുത്ത് പോയിട്ടാണോ ഈ സംസാരിച്ചിട്ടുള്ളത്? അങ്ങനാണെങ്കിൽ അതൊന്ന് പറ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. യേശുവിന്റെ ശിഷ്യന്മാര് പലവിധ നാടുകളിലും ലോകം മുഴുവനും പോയി സംസാരിക്കുക എന്നൊക്കെ ബൈബിളിൽ കാണാം, പറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോ അത് പല ഭാഗത്തും അവര് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് യാതൊരു ബന്ധവും അബ്രഹാമുമായി ബന്ധവും ഇല്ലാത്ത ആളുകളുടെ അടുത്താണ് പോയിട്ട് സംസാരിച്ചത്. അങ്ങനെ അല്ല, നിങ്ങളുടെ ബന്ധമുള്ളവരുടെ അടുത്ത് മാത്രമാണ് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ് പറ. എന്നാൽ പിന്നെ ഈ രക്തം നിൽക്ക് അപ്പൊ രക്തബന്ധമൊക്കെ നമുക്ക് തെളിയിക്കാമല്ലോ. അങ്ങനെ ഒരു തെളിവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഹാജരാക്കണം. അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അപ്പൊ ആ രക്തബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം ഞമ്മള് തെളിയിക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, അങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാര് രക്തബന്ധമില്ലാത്ത അബ്രഹാമുമായി ബന്ധമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് പ്രസംഗിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവ് നിങ്ങളൊന്ന് ഹാജരാക്കിയാൽ മതി. നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിവിടെ ചോദ്യം ദൈവത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ മരണത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ കുരിശിനെ കുറിച്ചാണ്, ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദർഭത്തിൽ യേശു ആകാശത്തേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ, കല്ലറയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ഘട്ടത്തിൽ ആരുണ്ടായിട്ടില്ല? യേശുവിന്റെ ശിഷ്യന്മാരോ അതേപോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ളത് ആ കല്ലറയുടെ കാവൽക്കാര് മാത്രമാണ് എന്നതാണ് നമ്മളുടെ അവകാശവാദം. അപ്പൊ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടോ ഇല്ലേ അതൊന്നും നിങ്ങൾ പറയാം. തെളിവുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല, അതിന് വേറെ ആളെ കൊണ്ടുവരാ എന്നെങ്കിലും ചുരുങ്ങിയ പറയും. അപ്പൊ നിങ്ങൾക്ക് അതെങ്കിലും പറഞ്ഞിട്ടൊന്ന് മുങ്ങിയാ മതിയല്ലോ. ഓക്കെ, തെളിവുണ്ടല്ലോ പറയും. തെളിവുണ്ടെങ്കിൽ പറയാം. കാരണം ഈ ഈ ഡിബേറ്റ് തന്നെ ഒരു വ്യർത്ഥമാണ്. കാരണം നമ്മൾ ആദ്യം സ്ഥാപിക്കേണ്ട കാര്യങ്ങൾ സ്ഥാപിക്കാതെ ഈ ഡിബേറ്റിൽ ഒരു മുസ്ലിം വിശ്വാസി ഇസ്ലാം വിശ്വാസിയായ താങ്കൾ വരുന്നത് ഒരു 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 കപടതയാണ്. കാരണം അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവ അവരാരാധിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ അത് 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 അതുമായിട്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത് നിങ്ങൾ സ്ഥാപിക്കണം. അപ്പോഴാണ് നമുക്കൊരു റിലിജിയസ് ഡിബേറ്റ് നടത്താൻ പറ്റും. അബ്രഹാമും ഇസാക്കും യാക്കോബും പിന്നെ ദൈവം ഭൂമിയിൽ വന്ന് പിന്നെ കുരിശിൽ മരിക്കുമെന്നോ അങ്ങനെയുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തെ പറ്റിയുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, താങ്കളാണ് റാസ്റ്റിനെ പറഞ്ഞത് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ബൈബിളിൽ നിന്ന് വചനം എടുത്ത് അത് കാണിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് പറഞ്ഞുതരാം. അപ്പൊ ആ ചോദ്യമാണെങ്കിൽ
അബ്രാമിന് നിങ്ങൾ 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 നിങ്ങളുമായിട്ട് അബ്രാമിന് യാതൊരു കണക്ഷൻ ഇല്ലെന്ന കാര്യം അറിയാമല്ലോ. ഞാൻ ഇവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാറ്റക്കിസം 841, അതൊന്ന് വായിക്കാവോ? അല്ലെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. കാറ്റക്കിസം 841, ദ ചർച്ച് റിലേഷൻഷിപ്പ് വിത്ത് ദ മുസ്ലിംസ്, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ, അതായത് രക്ഷയുടെ മാർഗം അല്ലെങ്കിൽ രക്ഷയുടെ പദ്ധതി, ഓൾസോ ഇൻക്ലൂഡ്സ് ദോസ് ഹു അക്നോളജ് ദ ക്രിയേറ്റർ, ആര് പിന്നെ ദൈവ പിന്നെ സൃഷ്ടിയുടെ പിന്നെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നു, അവർ 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 കൂടി ഉൾപ്പെടുന്നതാണ്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, പ്രഥമ സ്ഥാനം, എമംഗ്സ് ഹൂം ആർ ദ മുസ്ലിംസ്, അവരുടെ ഇടയിൽ പ്രഥമ സ്ഥാനം മുസ്ലിംസിനാണുള്ളത്. ദീസ് പ്രൊഫസ് ടു ഹോൾഡ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം, ശ്രദ്ധിക്കുക, ദീസ് പ്രൊഫസ് ടു ഹോൾഡ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം. ഇവിടെ പിന്നെ ഈ നമ്മുടെ റാസ്പുട്ടിൻ പറയുന്നത് എബ്രഹാമിന്റെ അല്ലെന്നാണ്, പക്ഷെ കാറ്റക്കിസം 841 പറയുന്നത് ദീസ് പ്രൊഫസ് ടു, ഒന്ന് അതെ ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ശ്രദ്ധിക്ക്, ദീസ് പ്രൊഫസ് ടു ഹോൾഡ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം ആൻഡ് ടുഗദർ വിത്ത് അസ്, നമ്മളോടൊപ്പം, ദേ അഡോർ ദ വൺ മേഴ്സിഫുൾ ഗോഡ് മാൻകൈൻഡ്സ് ജഡ്ജ് ഓൺ ദ ലാസ്റ്റ് ഡേ. ഇത്രയും എനിക്കിപ്പം കത്തോലിക്കനായ റാസ്പുട്ടിനോട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ മറുപടി പറയാം. ഇപ്പം ഇപ്പം ലൗഡ് വായിച്ചത്, ലൗഡ് സ്പീക്കർ വായിച്ചത് കറക്റ്റാണ്. അങ്ങനൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന ശാന്തിയുടെ കാലത്ത്, അതായത് ശാന്തിയുടെ സമയത്ത് നമ്മൾ ലോകം മൊത്തം ഒന്നാവണം, ഈശോ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അതൊരു ഒരു പ്രമാണമല്ല, അത് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് കാറ്റക്കിസം എന്ന് പറയുന്നത്. കാറ്റക്കിസം കാത്തലിസം CCC എന്ന 841 വായിച്ചത്. ഞങ്ങളുടെ ഇടയിൽ നമ്മളെല്ലാവരും ഒന്നാണ്, മനുഷ്യരെല്ലാരെയും ദൈവം ഉണ്ടാക്കിയാണ് എന്നൊരു ആഗോളമായ ഒരു 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 അല്ല അവിടെ പ്രഥമ സ്ഥാനം മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ട് അതിനെ പറ്റി പറയുന്നുണ്ട്, അല്ലാതെ എല്ലാരെയും കൂടെ അത് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾക്കാണ് അതിൽ പ്രഥമ സ്ഥാനം, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് റാസ്പുട്ടിനെ, അല്ലാതെ എല്ലാരെയും സമാധാനിപ്പിക്കാനോ സൂചിപ്പിക്കാനോ വേണ്ടി എഴുതിയതല്ലത്. അതൊന്ന് വായിച്ചു നോക്ക, ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്റെ ഒറിജിനൽ ചലഞ്ച് CCC 841 എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ വേദപുസ്തക പ്രകാരം മുസ്ലിങ്ങളും എബ്രഹാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ ബന്ധം സ്ഥാപിച്ചെടുക്കട്ടെ, അങ്ങനെ തോന്നില്ലല്ലോ. സഭയുടെ ആ സമയത്ത് അതൊരു ഒരു ഒരു ലോകം മൊത്തം ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചെന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ ഡയലോഗിൽ പറഞ്ഞിട്ടില്ലേ, വായിച്ച ഡയലോഗിൽ ശാന്തിയുള്ള സമയത്താണ്. അപ്പൊ ഈ ബൈബിളിൽ എഴുതിയതൊക്കെ ഈ ഡയലോഗ് തന്നെ ആയിരിക്കും. ബൈബിളൊക്കെ ഈ കത്തോലിക്ക അല്ല കത്തോലിക്ക ബൈബിൾ അംഗീകരിക്കുന്നവരല്ലേ, ബൈബിളിന്റെ അടിസ്ഥാനത്തിലല്ലേ അവരിതൊന്നും പറയുന്നത്? എനിക്ക് അടുത്ത സംശയമാണ്, ബൈബിളിന്റെ അടിസ്ഥാനത്തിലല്ലേ അല്ല ബൈബിളിന്റെ അടിസ്ഥാനത്തിലല്ലേ അവരിത് വെറുതെ അങ്ങ് എഴുതുന്നല്ലോ. ഇതിനകത്ത് ആളുകൾ സംസാരിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും, ആര് പഠിക്കാനായിക്കോട്ടെ ആര് പഠിക്കാനായിക്കോട്ടെ റാസ്പുട്ടിനെ ഞാൻ വീണ്ടും അത് വായിക്കാം. അതിനകത്ത് ഈ പിന്നെ ഈ ദൈവസൃഷ്ടിയെ അംഗീകരിക്കുന്ന ആളുകളിൽ നമ്മൾ പ്രഥമമായി അംഗീകരിക്കേണ്ട ആളുകൾ മുസ്ലിങ്ങളാണെന്നും അവർ നമ്മളുടെ ദൈവമായ എബ്രഹാമിനെ അംഗീകരിക്കുന്നവരാണെന്നും എല്ലാം വളരെ നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങളുടെ ക്ലെയിം അല്ല കാത്തോലിക്കാ സഭ പറയുന്നതാണ്. അവര് സാൽവേഷന്റെ പാർട്ടെന്നാ പറഞ്ഞേ, അവര് സാൽവേഷന്റെ പാർട്ടാണ്. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും, സിമ്പിൾ ഇംഗ്ലീഷാ. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് ദോസ് ഹു അക്നോളജ് ദ ക്രിയേറ്റർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എമംഗ്സ് ഹു ആർ ദ മുസ്ലിംസ്, ദീസ് പ്രൊഫസ് ടു ഹോൾഡ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം ആൻഡ് ടുഗദർ വിത്ത് അസ്, നമ്മളോടൊപ്പം, ദേ അഡോർ ദ വൺ മേഴ്സിഫുൾ ഗോഡ് മാൻകൈൻഡ്സ് ജഡ്ജ് ഓൺ ദ ലാസ്റ്റ് ഡേ, അന്ത്യനാളിലും ദൈവത്തിലും നമ്മളോടൊപ്പം വിശ്വസിക്കുന്നവരാണ് അവർ. അത് വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, കാരണം നിങ്ങൾ ഏകദൈവം വിശ്വസിക്കുന്നു, നമ്മൾ ഏകദൈവം വിശ്വസിക്കുന്നു, അപ്പൊ നമ്മൾ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ കൂടെ അടി കൂടേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത്
ഞാൻ റാസ്പുട്ടിന്റെ കാര്യം പറഞ്ഞ റാസ്പുട്ടിനെ അത് അംഗീകരിക്കുന്നോന്ന ചോദിച്ചേ. അല്ല, ഞങ്ങളുടെ വിശ്വാസത്തെ അത് കേട്ടണ്ട. ഇത് കത്തോലിക്കാ സഭ എഴുതിയത്. കത്തോലിക്കാ സഭ പറഞ്ഞ റാസ്പുട്ടിനെ അംഗീകരിക്കുന്നോന്നാ ചോദിച്ചത്. അല്ലാതെ ഞങ്ങൾ അംഗീകരിക്കുന്നോന്നല്ല. ആ സമയത്ത് ലോകത്ത് ശാന്തിയും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകത്ത് ശാന്തിയും സമ്മാനം ഉണ്ടാകാൻ വേണ്ടി എല്ലാരെയും നമ്മൾ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെല്ലാരും ഒന്നാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് മുസ്ലിംസ് വി ആർ ഓൾ വൺ. വി ആർ ഓൾ ക്രിയേഷൻ ഓഫ് ഗോഡ്, വൺ ഗോഡ് എന്നൊരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കത്തോലിക്ക സഭ ഉപയോഗിച്ചതാണ്. അയ്യോ, അല്ല റാസ്പുട്ടിനെ, ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. The plan of salvation also includes those who acknowledge the creator. അതായത് പിന്നെ എന്താ പറയുക, സാൽവേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്, രക്ഷയുടെ, അത് തന്നെ ആ രക്ഷയുടെ പദ്ധതി. ആ രക്ഷയുടെ പദ്ധതി ആ ഇത് ഉൾപ്പെടുന്നത് പിന്നെ ക്രിയേറ്ററെ അംഗീകരിക്കുന്നവർ കൂടിയാണ്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, അതായത് അതിൽ പ്രഥമ സ്ഥാനം എമംഗ്സ് ഹൂ ആർ ദ മുസ്ലിംസ്, അതിൻ്റെ ഫസ്റ്റ് പ്രഥമ സ്ഥാനം മുസ്ലിംസിനാണ്. These profess to hold the faith of Abraham. അവർ എന്ത് ചെയ്യുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസമാണ് അവർ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രൊഫസ് ചെയ്യുന്നത്. ആൻഡ് ടുഗദർ വിത്ത് അസ്, നമ്മളോട് ഒരുമിച്ച് ദേ അഡോർ ദ വൺ, അവർ ഒരു പിന്നെ ദൈവത്തെയാണ് അംഗീകരിക്കുന്നത്. മേഴ്സിഫുൾ ഗോഡ്, അതായത് കരുണാമയനായ ദൈവത്തെ. മാൻ കെയ്ൻസ് ജഡ്ജ് ഓൺ ദ ലാസ്റ്റ് ഡേ, മനുഷ്യൻ്റെ അന്ത്യനാളിലുള്ള ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ അവർ വിശ്വസിക്കുന്നവരാണ്. ഇത് വളരെ കൃത്യമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, മനസ്സിലായ? പ്രഥമ സ്ഥാനം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞു. പ്രഥമ സ്ഥാനത്ത് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുമോ? സോറി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അല്ല, ഞാനേ കത്തോലിക്കൻ ആയതുകൊണ്ടാണ് പുള്ളിയോട് ഞാൻ ഇത് വായിച്ച് കേൾപ്പിച്ചത് കേട്ടോ. ഐ എം സോറി, ഇടയ്ക്ക് ഇടപെട്ടത്, നിങ്ങൾ സംസാരിച്ചോ. ഞാൻ എന്തെങ്കിലും പോരാടണം എന്താ അറിയോ, നമ്മളെ സബ്ജക്ട് മാറുന്ന വിചാരിച്ച, പക്ഷെ നിങ്ങളെ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ യഥാർത്ഥത്തില് ഇവർക്ക് ഞാനത് പിന്നെ റാസ്പുട്ടിനോട് ഞാനത് പറയാത്തത് എന്താ അറിയോ, നമ്മളെ സബ്ജക്ട് മാറിപ്പോവും, പിന്നെ ചർച്ച ആ വഴിക്ക് പോവും. യഥാർത്ഥത്തിൽ ഇവർക്ക് അബ്രാഹത്തുമായിട്ട് ഒരു ബന്ധമില്ല. അബ്രാഹത്തിന്റെ വിശ്വാസം ഇവർക്കില്ല, അബ്രാഹത്തിന്റെ പ്രവൃത്തി ഇവർക്കില്ല. രണ്ട്, മൂന്നാമത്തെ വിഷയം എന്താണ്, ഇവരെ പൗലോസാണ് ഇവരെ കാട്ടുമരമായ വിജാതിയര് വിശുദ്ധ ഒലിവുമ്മ ഒട്ടിച്ചു ചേർത്തത് പൗലോസാണ്. ഇവർക്ക് യാതൊരു ബന്ധമില്ല. റോമാലേഖനം 11-ാം അധ്യായത്തിൽ കാണാം, കാട്ടുമരമായ നിന്നെ വിശുദ്ധ ഒലിവിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ ഭാഗത്ത് നിന്നെ അവിടെ ഒട്ടിച്ചു ചേർത്തു. ആരാണ് വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പറയാൻ പോയത്? അത് പൗലോസ്. ആ അപ്പൊ ആരാണ് വിജാതീയരെ വിശുദ്ധമരം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വിശുദ്ധരാണ് ആര്? യഹൂദൻ വിശുദ്ധരാണ്. ഗലാത്തിയ ലേഖനത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ജന്മനാ വിശുദ്ധരാണ്, വിജാതീയരെ പോലെ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ വിശുദ്ധനായിട്ടുള്ള യഹൂദന്റെ അശുദ്ധരായിട്ടുള്ള പിന്നെ വിജാതീയരെ അതുമോ ഒട്ടിച്ചു ചേർത്തു എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അബ്രാഹത്തിനുമായിട്ട് ഒരു ബന്ധമല്ല, നിങ്ങൾ അശുദ്ധരാണ്. ആ അശുദ്ധരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേ, അതായത് ആ അശുദ്ധരെ കുറിച്ച് പിന്നെ പറയുന്നത് ശരിയാണ് യൂനസ് ഭായ്, ഇത് ശരിയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഇസ്ലാമിന്റെ തുടക്കമാണ് ചോദിക്കുന്നത്, ഇസ്മായിലുമായിട്ട് എന്താ ബന്ധം? അല്ല, നിങ്ങൾക്ക് അത് പറയാൻ ചോദിക്കാനുള്ള യോഗ്യത എന്താ? നിങ്ങൾ അശുദ്ധരാണ്, നിങ്ങൾ അശുദ്ധനായിട്ടുള്ള ആളുകളെ പൗലോസായി ഒട്ടിച്ചു ചേർത്തു എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടിച്ചു ചേർത്തു, അതെന്താ പ്രശ്നം? എങ്ങനെ? ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടിച്ചു ചേർത്തു. അല്ല, ഈശോയുടെ സ്നേഹത്തിലല്ല ഒട്ടിച്ചേർത്തിട്ടില്ല, വിശുദ്ധ മരമായിട്ടുള്ള യഹൂദന്റെ കാട്ടൊലിവായ നിന്നെ, കാട്ടൊലിവ അശുദ്ധ മരമായിട്ടുള്ള നിന്നെ വിശുദ്ധ മരമായിട്ടുള്ള യഹൂദനായിട്ടുള്ള വിശുദ്ധ മൊലിവ്.
അത് ലോകം മൊത്തം സുവിശേഷം പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നിങ്ങൾ എന്താണ് അശുദ്ധ മരമ അശുദ്ധ ജാതികളാണ്, വിശുദ്ധ ജാതി എന്ന് പറഞ്ഞ യഹൂദനാണ്. ഞങ്ങൾ ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്തില്ല യൂനസ് ഭായ്, ഞങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ കിടക്കുന്ന എനിക്ക് അബ്രഹാമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞങ്ങൾ ഈശോയിലാണ് ഒന്നായിട്ട് വന്നിട്ടുള്ളത്. അതാണ് പറയണത്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം എന്താണുള്ളത്? ഞാൻ പറയാം നിങ്ങളുടെ നബി പറയുന്നത് മറ്റേ ഇസ്മായിലും പുള്ളിക്ക് എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നത്, ഇസ്മായിലുമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കണം നിങ്ങൾ, അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമല്ല, കാരണം എന്താ വെച്ചാല് നിങ്ങൾ അശുദ്ധ ജാതിയാണ്. പൗലോസിന്റെ അഭിപ്രായ പ്രകാരം, ബൈബിളിന്റെ അഭിപ്രായ പ്രകാരം നിങ്ങൾ അശുദ്ധ ജാതിയാണ്. നിങ്ങൾ പിന്നെ അബ്രഹാമിന്റെ ഒരു പാരമ്പര്യം നിങ്ങൾക്കില്ല, അബ്രഹാമിന്റെ വിശ്വാസം പോയിട്ട് അബ്രഹാമിന്റെ പിന്നെ പ്രവൃത്തി നിങ്ങളിലില്ല. ഞങ്ങൾക്ക് അബ്രഹാമിന്റെ വിശ്വാസം ഉണ്ട് യൂനസ്, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളും നിങ്ങൾ ഇസ്മായിലുമായിട്ടും അല്ല അബ്രഹാമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കുക. അല്ല അത് ഞാൻ അതാണല്ലോ പറഞ്ഞത്, അത് മറ്റു വിഷയത്തിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ്. ഇതേ വിഷയം നമുക്ക് സംസാരിക്കാം താങ്കൾ തയ്യാറാണെങ്കിൽ. അവകാശമില്ല നിങ്ങളെ യേശു ക്രിസ്തു പോലും നിങ്ങളെ നായ്ക്കളായിട്ടാണ് യേശു ക്രിസ്തു പോലും കണ്ടിട്ടുള്ളത്. അതെ അതെ ആണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്ല ഇവിടെ റാസ്പുട്ടിന് എന്താ സംഭവം അറിയോ? അങ്ങനെ ഒരു അപകർഷതബോധം ഒന്നും ഇല്ല. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ്, അതാണ് നമ്മുടെ കാര്യം. റാസ്പുട്ടിനെ ഈ അശുദ്ധ ജാതികളുടെ അവസാനം എന്താണെന്ന് വെളിപാട് പുസ്തകം അവിടെ പിന്നെ അവസാനം പറയുന്നുണ്ട്. നായ്ക്കൾ സ്വർഗത്തിൽ കടക്കൂല എന്നാ പറയുന്നത്. ഈ നായ്ക്കൾ ആരാ? അത് യേശു വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അംഗീകരിക്കാത്ത പുസ്തകമാണ് വഴിപാട് പുസ്തകം, പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല കത്തോലിക്ക സഭ. എന്നാ പിന്നെ അത് അതിന് എടുത്തു മാറ്റണ്ടേ? അംഗീകരിക്കോ? അല്ല എന്നാ പിന്നെ ആ പുസ്തകം അതിന് പിന്നെ എടുത്തു മാറ്റേശുവിനെ സ്നേഹിക്കുന്നവർ എന്തുകൊണ്ടാണ് എട്ടാം നാള് കൊണ്ടുപോയിട്ട് പരിശോധന ചെയ്യാത്തത്? യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, യേശുവിനെ അംഗീകരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശുവിനെ എട്ടാം നാള് കൊണ്ടുപോയിട്ട് പരിശോധന ചെയ്തല്ലോ, എന്തുകൊണ്ട് നിങ്ങളാരും നിങ്ങളെ മക്കളെ ചെയ്യാത്തത്? പരിശോധനം നോക്കൂ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കൗൺസില് കൂടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ യേശുവിനെയാണോ സ്നേഹിക്കുന്നത്, പൗലോസിനെയാണോ സ്നേഹിക്കുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പിൻപറ്റുന്നു. യേശുവിനെ എട്ടാം നാള് കൊണ്ടുപോയി പരിശോധന ചെയ്തില്ലേ? നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അപ്പൻ ചെയ്തില്ല? നിങ്ങളവിടെ ഒരു ബന്ധമില്ല, അതിന്റെ കാരണം വേറെ എന്താ? ഒരു ബന്ധമില്ല നിങ്ങൾ. ബന്ധുല്ല, അതിന്റെ കാരണം വേറൊന്നുമില്ല. നിങ്ങൾ വിജാതീയരാണ്, നിങ്ങൾ അശുദ്ധരാണ്, അശുദ്ധരും അഗ്രചർമ്മിയുമാണ് നിങ്ങൾ. റാസ്പുട്ടിന് നിക്കൂല. കാരണം എന്താ വെച്ചാല് അവർക്ക് ഞാൻ എന്താ പറയാ ആ വിഷയം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ നമ്മള് പിന്നെ വിഷയം മറ്റ് ദിശയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതാണ് ഇവരൊക്കെ ചെയ്യണ പരിപാടി. അതാണ് ഒരു സബ്ജക്ട് നമ്മൾ ഇടും, അതില് വന്ന് ചർച്ച ചെയ്യുമ്പോ വേറെ വിഷയം കൊണ്ടുവരും. പിന്നെ ഈ യേശുവിന്റെ കുടുംബത്തിൽ നിന്നോ യേശുവിന്റെ പിന്നെ ശിഷ്യന്മാരുടെ കുടുംബത്തിൽ നിന്നോ, അതായത് ശിഷ്യന്മാർക്ക് സന്താനങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ ബൈബിളിലെവിടെയും കണ്ടിട്ടില്ല. അതോടുകൂടെ യേശുവിന്റെ കുടുംബത്തിൽ നിന്ന് പോലും യേശുവിൽ വിശ്വസിച്ചവർ ഉണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും ആ പരമ്പര നിലനിന്നിട്ടില്ല. യേശുവിൽ വിശ്വസിച്ചവരുടെ സന്താന പരമ്പര നിലനിന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പിന്നെ സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. ഓക്കെ. വെളിപാട് പുസ്തകം ഞാൻ ഉദ്ധരിച്ചപ്പോ പിന്നെ അവിടെ റാസ്പുട്ടിന് എടുത്ത പരിപാടി ഉണ്ടോ? വെളിപാട് പുസ്തകം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല.
അപ്പൊ അംഗീകരിക്കാത്ത പുസ്തകം തരാ പിന്നെ ഈ ഏറ്റി അടക്കണത്. യെശയ്യാവ് തള്ളി, യെശയ്യാവ് തള്ളി, തള്ളി ഒരുപാടും തള്ളിലേ ഉത്തമയിലും തള്ളിയിട്ടുണ്ടോ? നമ്മളെ ബൈജു ഗോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്റ്റർ വരാണ്ട്, ബൈജു ഗോമസ്. മൂപ്പര് പറഞ്ഞെന്താ വെച്ചാല്, യേശുവിന്റെ ദൈവത്വത്തിനെതിരായിട്ട് ഏതൊക്കെ പുസ്തകം ഉണ്ട് അതൊക്കെ ഞങ്ങള് തള്ളുന്നാറുണ്ട്, ബൈജു ഗോമസ്. അവിടാ ഈ വെളിപാടിനെ തള്ളി എന്ന് പറയുമ്പോ അത് ക്രൈസ്തവ കത്തോലിക്ക സഭയെ തള്ളലാണല്ലോ. കത്തോലിക്ക സഭ എഴുതി ചേർത്ത ഒരു പുസ്തകം, ആ ഒരു പുസ്തകത്തെ തള്ളുമ്പോ ആ നിലപാട് കത്തോലിക്ക സഭയുടെ നിലപാട് തെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബൈബിളിനെ മൊത്തം ബാധിച്ചിട്ടുണ്ട് ആ വിഷയം. അപ്പം ബൈബിള് മുഴുവനായും അത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വെളിപാടും കൂടെ സ്വീകരിക്കേണ്ടതാണല്ലോ. ഓക്കെ, ബൈബിളിന്റെ മുന്നേ ഉണ്ടായതാണല്ലോ ഈ സിസിസി, അത് ഇപ്പം തള്ളിയില്ലേ? കമറുക്ക് അത് വായിച്ചപ്പോ എന്താ പറഞ്ഞത്? ബൈബിളിനേക്കാൾ മുൻപേ ആദ്യം ഉണ്ടായത് സിസിസി സഭയാണെന്നാ പറഞ്ഞത്, സഭ. അപ്പൊ സഭാപിതാക്കന്മാരെ എഴുതിയ സിസിസി തള്ളിയില്ലേ? അതിപ്പോ സഭ തന്നെ ഉണ്ടായതാണെങ്കിൽ റോമിലും ആണല്ലോ. അതിനൊരു ആസ്ഥാനം ഇല്ല. ആസ്ഥാനം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെയോ അല്ലെങ്കിൽ ശിഷ്യനായ യോഹന്നാന്റെയോ അല്ലെങ്കിൽ ശിഷ്യനായ മത്തായിയുടെയോ ഒക്കെ സ്ഥലമാണ്, അവരുടെ വാസസ്ഥലമാണ് അതിന് ആസ്ഥാനമായിട്ട് വരേണ്ടത്. മത്തായി ആണെങ്കിൽ എത്യോപ്യയിലാണ്, യോഹന്നാനാണെങ്കിൽ സൈപ്രസ് ഭാഗത്താണ്. അപ്പോ എന്ന് നൽകി യേശുവിൻ്റെ ഈ 11 ശിഷ്യന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ഈ താമസ സ്ഥലമാണ് അതിന്റെ ആസ്ഥാനമായിട്ട് വരേണ്ടത്. പക്ഷെ ഉണ്ടായിട്ടുള്ളത് അങ്ങനല്ല, അത് പൗലോസിന്റെ സ്ഥലമായിട്ടാണ്, റോമിലായിട്ടാണ് വന്നിട്ടുള്ളതും. അത് തന്നെ ഒന്നാമത്തെ ഉടായിപ്പാണ്. ഓക്കെ, പിന്നെ ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരു പ്രവാചകൻ ആരാണ്? ക്രിസ്തു മതത്തിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ? ക്രിസ്തു മതം രൂപം കൊണ്ട റോമിലല്ലേ? ആ ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരു പ്രവാചകൻ ആരാ? ഇവർക്ക് ഇല്ല, അങ്ങനത്തെ ഒരു പ്രവാചകൻ തന്നെ അല്ല. കാരണം യേശു പിന്നെ റോമിലേക്ക് വന്ന ക്രിസ്ത്യാനിയ ക്രിസ്തു പ്രവാചകനല്ലല്ലോ. സ്നാപക യോഹന്നാൻ റോമിലേക്ക് വന്ന പ്രവാചകനല്ല. ക്രിസ്തു മതം രൂപം കൊണ്ടത് റോമിൽ വെച്ചാണ്. അപ്പൊ ആ റോമിലേക്ക് വന്ന പ്രവാചകൻ ആരാ? ആരുമില്ല. അപ്പൊ അതൊരു വ്യാജമതാണ്. അതില് രണ്ട് പക്ഷമില്ലല്ലോ, ഒരു വ്യാജമതാണ് അഥവാ പൗലൂസ് കെട്ടിപ്പൊക്കിയിട്ടുള്ള വ്യാജമതാണ്, അതല്ലാന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇപ്പൊ നേരത്തെ റാസ്പുട്ടിനോട് ഞാൻ പറഞ്ഞപ്പോ ഇദ്ദേഹം പിന്നെ അബ്രാഹത്തിന്റെ നമുക്ക് എന്താണ് ബന്ധമുള്ളത്, അതൊക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്ക. പക്ഷെ ഇവർക്ക് എന്താണുള്ളത്? നമ്മളിപ്പോ ആ വിഷയമല്ല പറയുന്നത്, നമ്മളിവിടെ ഇട്ടോ ആ വിഷയം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിമ വെറുതെ കയറിപ്പോകാരുന്നത്. അപ്പൊ ഇവർക്ക് എന്താ ബന്ധമുള്ളതെന്ന് നമ്മൾ ചോദിച്ചല്ലോ. അതായത് പൗലോസ് അശുദ്ധരായിട്ടുള്ള ഈ വിജാതീയനെ കൊണ്ടുപോയിട്ട് വിശുദ്ധരായിട്ടുള്ള യഹൂദന്റെ മേലെ ഒട്ടിച്ചു എന്നാ പറയുന്നത്, ആ ബന്ധമാണ് ഇവർക്കുള്ളത്. ഇതെങ്ങനെയാണ് ചേരുക? ഒരിക്കലും ചേരൂല. ഈ നായ്ക്കൾ ആരാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 11:7 മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറത്തു കടക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നേരെയോ മൃഗങ്ങളുടെ നേരെയോ ഒരു നായ് പോലും നാവനക്കുകയില്ല എന്ന് ഇവരുടെ യഹോവ പറയണ് വിജാതീയരെ കുറിച്ചിട്ട്. ഇവരുടെ ദൈവം പറയണ് ഒരു നായ് പോലും നാവനക്കൂല്ല എന്ന്, പുറപ്പാട് 11:7. അവിടെ യഹോവ പിന്നെ ഇവരുടെ ബൈബിളിലെ ദൈവം പറയണ എന്താണ്? ഞാന് മിസ്രൈമിയർക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യ വ്യത്യാസം വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്, നായ്ക്കളും മക്കളുമായിട്ട് പറയണ്. നിയമാവർത്തനം ഇരുപത്തിമൂന്നിൽ ഇരുപത്തെട്ടാന്ന് തോന്നുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആലയത്തില് നായ്ക്കളുടെ പണവും
ദേശികളുടെ പണം കൊണ്ടുവന്ന് നേർച്ചയായിട്ട് കൊണ്ടുവന്ന് ഇടരുതെന്ന് 23 നിയമാവർത്തനം 23 പറയണത്. പിന്നെ ഈ നായ്ക്കൾ ആരാണെന്ന് കൃത്യമായിട്ട് യേശു അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഈ നായ്ക്കൾ ആരാണെന്ന് യേശു ഡിഫൈൻ ചെയ്യുന്നില്ലേ, യേശുവിനോട് പിന്നെ യഹൂദ വംശജല്ലാത്ത ഒരു സ്ത്രീ വന്ന് സഹായം ചോദിച്ചപ്പോ മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലാന്ന്. അപ്പൊ കൃത്യായില്ലേ? അപ്പൊ ഈ യഹൂദരല്ലാത്ത പിന്നെ വിജാതീയരെ കുറിച്ചാണ് ഈ നായ്ക്കൾ എന്നുള്ള പ്രയോഗം. പിന്നെ ഇവിടെ എന്താണ് പൗലോസന്റെ ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ജാതികളെ പോലെ ജന്മലാൽ അശുദ്ധരല്ലാന്ന്. നമ്മൾ വിശുദ്ധരെത്രയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ വെളിപാട് കാരണം ഇത് ക്ലിയർ ആക്കുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിൽ അവിടെ ക്ലിയർ ആക്കുന്നുണ്ട്, നായ്ക്കൾ സ്വർഗത്തിൽ കടക്കൂലാന്ന് അവസാന ഭാഗം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ കൃത്യാണ് ഈ പിന്നെ ഇവര് അശുദ്ധർ തന്നെയാണ്, എന്നും അശുദ്ധരാണ്, ഇവർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള അവകാശമില്ല. അപ്പൊ അത് കൃത്യല്ലേ? മാത്രല്ല പൗലോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അശുദ്ധരാണ് ഇവരെന്ന്. ഇതൊന്നും നമ്മൾ പറയണല്ല, ബൈബിള് പറയണാണ്. എന്നിട്ട് ഇവരാണ് ഇവരാണ് നമ്മളോട് കേൾക്കണത് നിങ്ങൾക്ക് അബ്രാത്തിന്റെ അബ്രാത്തുമായി എന്ത് ബന്ധമുള്ളതാണ്. ഒന്നാമത്തത് പ്രവാചകൻ യോഹന്നാനോടുകൂടെ, സ്നാപക യോഹന്നാനോടുകൂടെ പ്രവാചകത്വം പിന്നെ അവസാനിച്ചു. അവസാനത്തെ പ്രവാചകനായിട്ടാണ് ബൈബിളിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ശേഷം യേശുവിനെ കുറിച്ച് പ്രവാചകനാണെന്ന് പറയുന്നത്. അപ്പൊ യോഹന്നാന്റെ ശേഷം പ്രവാചകൻ ഇല്ല എന്ന് പറയുകയും പിന്നെ പ്രവാചകനാണെന്ന് പറയുന്നത് 1 യോഹന്നാലോ 2 യോഹന്നാലോ അവിടെയോ ആണ്, 3 യോഹന്നാലോ ആണ് ലേഖനത്തിൽ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാൽ ഇതേ രൂപത്തിൽ കാര്യസ്ഥൻ വരും എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നയിക്കാൻ നായകനായിട്ട് ഒരു കാര്യസ്ഥൻ വരും എന്ന് പറഞ്ഞിട്ടുള്ള യേശു ഈ പൗലോസിനെ കുറിച്ച് അങ്ങനെ ഒരു മുന്നറിയിപ്പ് പറഞ്ഞതായിട്ട് നമ്മളെവിടെയും കാണുന്നില്ല. അപ്പൊ ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത ഒരു പൗലോസിനെ വിശ്വസിച്ച് അയാൾ പറയുന്നതൊക്കെ കേട്ട് നടക്കുകയും എന്നാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആളെവിടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവരെത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പൗലോസിനെ ഒരു പ്രവാചകൻ ആക്കി അവതരിപ്പിക്കുകയാണ് ഇപ്പോ ഈ ബൈബിളിൽ നടന്നിട്ടുള്ളത് എന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും ബൈബിളിന് വിരുദ്ധമാണ് ഇവരുടെ ഈ ക്രൈസ്തവ സഭകളുടെയൊക്കെ നയനിലപാടുകൾ എന്നാണ് ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവരുടെ ദുർവ്യാഖ്യാനാണ് മറ്റതേ, അത് അവരെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കുക. അതായത് യോഹന്നാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് അത് ദുർവ്യാഖ്യാനാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരെ പ്രതിസന്ധിയിലാക്കും, അതിനുശേഷം യേശു പ്രവാചകനാണ്. പക്ഷെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കണ വെച്ചാല് പിന്നെ യോഹന്നാൻ വരെ പ്രവചിച്ചു എന്നാണ്, യോഹന്നാൻ വരെ പ്രവചിച്ചു എന്നുള്ളൂ, അല്ലാതെ യോഹന്നാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് എഴുതിയിട്ടില്ല. യോഹന്നാൻ വരെ പ്രവചിച്ചു, അത് എടുത്തും കൊണ്ടാണ് ഇവര് പറയണത്. പിന്നെ അതായത് യോഹന്നാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് പറയുന്നത്, യോഹന്നാൻ വരെ പ്രവചിച്ചു എന്ന് മാത്രമുള്ളൂ അവിടെ. അപ്പൊ ദുർവ്യാഖ്യാനം ഇവരുടെ കൈമുതലാണ് എന്നും. ഈ രക്ഷയുടെ മാർഗം ഇപ്പൊ ഒരു പറഞ്ഞുതരാൻ ഇപ്പൊ ഒരാളും ഇല്ലല്ലോ. അവർക്ക് കിട്ടിയ രക്ഷ നമ്മക്കും കൂടി കിട്ടണ്ടേ? അപ്പൊ അത് റാസ്പുട്ടിൻ പറയണത് അത് നിങ്ങളോട് സംസാരിച്ചാൽ ശരിയാവൂല. അത് എങ്ങനെയുണ്ട്?